നമസ്കാരം. എൻ സി പി യു ഡി എഫിലേക്ക് എത്തുമോ എന്ന കാര്യം ഞായറാഴ്ചയ്ക്ക് മുൻപ് ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് പാല എം എൽ എ മാണി സി കാപ്പൻ. ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഡൽഹിയിൽ തുടരുകയാണ് കാപ്പൻ. യു ഡി എഫിന്റെ ഭാഗമാകുന്നതിന് അനുകൂലമായ തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും കാപ്പൻ പറഞ്ഞു. മന്ത്രി ഇ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം എൻ സി പി എൽ ഡി എഫ് വിടുന്നതിനെതിരാണ്. ദേശീയ നേതൃത്വത്തിന് എളുപ്പത്തിൽ തീരുമാനമെടുക്കുന്നതിനുള്ള തടസ്സവും ശശീന്ദ്രന്റെ നിലപാടാണ്. ശശീന്ദ്രനെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. ശശീന്ദ്രന്റെ കൂടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും പാർട്ടി പിളരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മാണി സി കാപ്പൻ യു ഡി എഫിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എൻ സി പി യു ഡി എഫിന്റെ ഘടകകക്ഷിയാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. അതേസമയം കാപ്പന്റെ യു ഡി എഫ് പ്രവേശനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് പാലായിലെ എൻ സി പി പ്രവർത്തകർ. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുമുണ്ട്. ചെന്നിത്തലയുടെ യാത്രയിൽ കാപ്പൻ പങ്കെടുക്കും. ഇത് കോൺഗ്രസും സ്ഥിരീകരിക്കുകയാണ്. ഞായറാഴ്ച ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര പാലായിൽ എത്തുന്നതിന് മുൻപ് തീരുമാനം അറിയണമെന്ന് മാണി സി കാപ്പൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. എൻ സി പിയുടെ മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കാൻ പ്രഫുൽ പട്ടേലിനെ ശരത് പവാർ ചുമതല ഏൽപ്പിച്ചിരിക്കുകയുമാണ്. കൂടിയാലോചനകളിലൂടെ മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് പ്രഫുൽ പട്ടേലിന്റെ നിലപാട്. കാപ്പന് അനുകൂലമാണ് ശരത് പവാറും. എന്നാൽ കോൺഗ്രസിനോട് ചേരുന്നതിൽ പ്രഫുൽ പട്ടേലിന് താല്പര്യക്കുറവുണ്ട്. താൻ എൽ ഡി എഫ് വിടുമെന്നും യു ഡി എഫിൽ ഘടകകക്ഷിയാകുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞിട്ടുമുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ജാഥ ഞായറാഴ്ച പാലയിൽ എത്തുന്നതിന് മുൻപ് അന്തിമ തീരുമാനം ഉണ്ടാകണമെന്ന് ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നും കാപ്പൻ വ്യക്തമാക്കി. എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന ശശീന്ദ്രന്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉറച്ച് നിന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല, പാറ പോലെ ഉറച്ച് നിൽക്കട്ടെ എന്നായിരുന്നു കാപ്പന്റെ മറുപടി. ഇത് പിളർപ്പിന്റെ സൂചന തന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടുമെന്ന വിലയിരുത്തൽ ദേശീയ തലത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ വിടാനുള്ള മടി. എന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കാപ്പനും പറയുന്നു. എല്ലാ സാഹചര്യവും പ്രഫുൽ പട്ടേൽ പരിഗണിക്കും. അതിനുശേഷമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിനിടെ ശശീന്ദ്രനെ കോൺഗ്രസ് എസിലേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വാഗതം ചെയ്യുകയും ചെയ്തു.